കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കനിഷ്ക തന്റെ ബുദ്ധി ഉപയോഗിച്ച് രാജേഷിനെയും മോഹിനിയേയും ഒളിച്ചിരുത്തി അവർക്ക് പകരം പൂജയിൽ അവരുടെ മെഴുകു പ്രതിമകളെ ഇരുത്തുന്നു അതേസമയം നന്ദു കിൽവിക്ഷന്റെ ഗുഹയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് സ്വപ്ന എന്നുപേരുള്ള രൂപം മാറാവുന്ന അണ്ണാനെ കാണുന്നു അവൾ അവനെ സഹായിക്കാൻ വേണ്ടി കാലചക്രത്തിൽ നിന്ന് വന്നതായിരുന്നു അവൾ നന്ദുവിനെ ഗുഹയുടെ അടുത്ത് എത്തിച്ചു ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഇനിയൊരു മന്നിക്ക കനുഷ്കനോട് അവനെ ഉപേക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു കനിഷ്കതു വേണ്ടെന്നു പറഞ്ഞപ്പോൾ കനിഷ്കിനോട് നീലത്തിനെ കൊല്ലാനായി ആവശ്യപ്പെട്ടു കനിഷ്ക് മന്യികയുടെ ആ സൂത്രത്തിൽ പെട്ടുപോകുന്നു എന്നാൽ നീലം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഈ മഞ്ഞിക്കയുടെ ലക്ഷ്യമെന്താണ് ഇതെല്ലാം അറിയാനായി ഇന്നത്തെ എപ്പിസോഡ് കാണുക നന്ദുവും സ്വപ്നയും കിൽവിക്ഷിന്റെ ഗുഹയ്ക്കു മുന്നിൽ നിൽക്കാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ട സ്വപ്നെ നമ്മൾ ഈ ഗുഹയ്ക്കുള്ളിൽ കയറുന്ന മുമ്പ് നല്ലപോലെ പോലെ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിലും മാത്രമേ അതിനകത്ത് വെച്ച് നമുക്ക് അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കുകയുള്ളൂ കൊന്നുകളും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ശല്യപ്പെടുത്താൻ തുടങ്ങാം എന്നിട്ട് സർപ്പകന് ആത്മാവുള്ളതി എന്നിട്ട് നമുക്ക് രണ്ടുപേർക്ക് പോകാം നന്ദുവിന് സ്വപ്നയുടെ ആ പദ്ധതി വളരെയധികം ഇഷ്ടമായി അവൻ പതുക്കെ പതുക്കെ കിൽവിക്ഷിന്റെ ഗുഹയുടെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി കിൽവിക്ഷ് നാഗങ്ങളെ കൊല്ലാനായിട്ടുള്ള മഹായജ്ഞത്തിനായുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് വന്നിരിക്കുന്നത് നിനക്ക് എന്തുമാത്രം ധൈര്യമുണ്ടായി ഈ സമയത്ത് എന്റെ ഗുഹയ്ക്കുള്ളിൽ കയറാനായിട്ട് ഗുരുജി ഇത് ഞാനാണ് ഞാനെന്ന് പറഞ്ഞാൽ ആരാണ് പേര് പറയേ പേര് ഗുരുജി ഞാനാണിത് നന്ദു ൂര ഗുരുജിയുടെ ശിഷ്യൻ ആ നന്ദു ബൂര എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഞങ്ങൾക്ക് രഹസ്യമായി ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ശരി പറയേ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അത് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ സ്വപ്ന ഒച്ചത്തിൽ പറഞ്ഞു നീ ഇപ്പോഴും ഇത്ര ധൈര്യമുണ്ടായത് ആരാണ് നീ എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ സ്വപ്ന വീണ്ടും അണ്ണാന്റെ രൂപത്തിലേക്ക് മാറി എന്നിട്ട് കിൽവിക്ഷിന്റെ മുന്നിലിരുന്ന് തന്റെ വാലാട്ടി കാണിച്ചു കിൽവിക്ഷ് ദേഷ്യത്തിൽ തന്റെ കമണ്ടലുവിൽ നിന്ന് വെള്ളമെടുത്ത് അണ്ണാനുമേൽ തളിക്കുന്നു എന്നാൽ ആ അണ്ണാൻ അവിടെ നിന്ന് ചാടി ഗുഹയ്ക്ക് പുറത്തേക്ക് പോയി ഏയ് ദുഷ്ട ദുഷ്ടേ ഇതാണ് നിന്റെ അവസാനത്തെ ദിവസം നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്നിട്ട് കിൽവിക്ഷും അവിടെ നിന്നോടി ഗുഹയുടെ പുറത്തേക്കു പോകുന്നു കിൽവിക്ഷ് പുറത്തേക്ക് പോയോടനെ തന്നെ അണ്ണാൻ പുറത്തുനിന്ന് ചാടി ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നു ചേട്ടാ നിങ്ങൾ വേഗം കാര്യങ്ങൾ ചെയ്തോളൂ എനിക്ക് ഒത്തിരി നേരം കിൽവിക്ഷിനെ പിടിച്ചു നിർത്താനായിട്ടാവില്ല അപ്പോൾ നന്ദു ഗുഹയുടെ ചുറ്റുപാടും നോക്കാൻ തുടങ്ങി ഇനി ഞാൻ ആ ബോട്ടിൽ എവിടെ പോയി അന്വേഷിക്കും ഈ ഗുഹയ്ക്കത് മൊത്തം ഇരുട്ടാണല്ലോ അപ്പോൾ നന്ദു തന്റെ മുന്നിലിരുന്ന കാലഗുരുവിന്റെ ചിത്രം കാണാൻ ഇടയായി അവൻ ആ ചിത്രം അടുത്തു വന്നു നിന്ന് നോക്കിയപ്പോൾ അവന് ചില ഓർമ്മകൾ തിരികെ കിട്ടി പുറത്ത് അണ്ണാൻ കിൽവീക്ഷനെ വളരെയധികം കളിപ്പിക്കുകയായിരുന്നു ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടിയും ഇടയ്ക്ക് അയാളുടെ മുണ്ടിന്റെ ഉള്ളിൽ കയറിയും എന്നാൽ കിൽവിക്ഷൻ അവളെ പിടിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അയാൾ ക്ഷീണിതനായി അവിടെ ഇരിക്കാൻ തുടങ്ങി അയ്യോ ഈ അണ്ണാൻ എന്റെ കയ്യിൽ നിന്ന് എന്താണ് വേണ്ടത് എന്റെ മായാവി പാമ്പിനെ വരുത്തിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് തോന്നുന്നത് അത് വന്ന് ഈ അണ്ണാനെ പിടിച്ചോളും പോയി എന്നിട്ട് തിരികെ ഗുഹയിലേക്ക് പോകാൻ തുടങ്ങി ഇത് കണ്ട സ്വപ്ന നന്ദുവിന് അപ്പോൾ തന്നെ സന്ദേശം അയച്ചു എനിക്ക് അപ്പോൾ നന്ദുവിന്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കാൻ ഇടയായി അതൊരു പുരുഷ ശബ്ദമായിരുന്നു ആയിരുന്നു അതെ നന്ദു നീ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നിലുണ്ട് അത് പെട്ടെന്നെടുക്ക് നിന്റെ അടുത്ത് സമയം തീരെയില്ല തീരെല്ലാര നിങ്ങള് ഞാനത് തന്നെയാണ് ആ കാലചക്രം നിന്നിലേക്ക് അയച്ചതും ഞാനാണ് അത് മനസ്സിലാക്കിക്കൊള്ളു നിന്നെ കൊണ്ടിത് ചെയ്യാൻ കഴിയും നന്ദു പെട്ടെന്ന് ചെയ്യൂ കനിഷ്ക ആപത്തിലാണുള്ളത് അപ്പോൾ നന്ദു കാലഗുരുവിന്റെ ചിത്രത്തിനെ അവിടെ എടുത്തു മാറ്റി ആ ചിത്രത്തിൽ തൊട്ട ഉടനെ തന്നെ പുറത്ത് ശക്തമായ ഇടിമിന്നലുകൾ ഉണ്ടായി അപ്പോൾ അവന് കാലചക്രത്തിലെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു എന്റെ ജീവിതലക്ഷ്യം എന്താണെന്ന് എനിക്ക് ശരിക്കും ഇപ്പോൾ മനസ്സിലായി എന്നിട്ടവിടെ നിന്ന് ചിത്രം മാറ്റി നോക്കിയപ്പോൾ ആ ചിത്രത്തിനു പിന്നിലായി ഒരു ബോട്ടിൽ ഒളിപ്പിച്ചിരുന്നു അതിലായിരുന്നു സർപ്പകന്യകയുടെ ആത്മാവുണ്ടായിരുന്നത് നന്ദു അവിടെ നിന്ന് ആ ബോട്ടിലെടുത്ത് തന്റെ പിന്നിൽ ഒളിച്ചു പിടിക്കുന്നു ആ സമയത്ത് അങ്ങോട്ട് കിൽവിക്ഷ് കയറി വന്നു നന്ദു നീ ഇവിടെ ചെയ്യുന്നത് ഒന്നുമില്ല ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഗുരുജി എന്നിട്ട് നന്ദു അവിടെ നിന്ന് പുറത്തേക്ക് പോയി വഴിയിൽ വെച്ച് അവൻ ആ അണ്ണാനെ കണ്ടുമുട്ടി അപ്പോൾ കിൽവിക്ഷിന്റെ ഗുഹയിൽ നിന്ന് ഒരു മാന്ത്രിക മാന്ത്രികക്കൈ നീണ്ടുവരാൻ തുടങ്ങി ഉറക്കെ ഒരു ഒച്ചയും കേൾക്കാനായി വേണ്ട നീ കൊണ്ട് നിങ്ങൾ വേഗം കേൾക്കാനായിട്ട് അടുത്തേക്ക് പോകൂ ഇവനെ ഞാൻ തടഞ്ഞു നിർത്താം പക്ഷെ നീ അതെങ്ങനെ നിർത്തും അവൻ നിന്നെ കൊന്നുകളെ ചേട്ടാ ഞാൻ ശരിക്കും ഈ ലോകത്തിലുള്ളതല്ല എന്നെ ഇങ്ങോട്ട് കാലചക്രമാണ് കാലചക്രമാണയച്ചത് ഇപ്പോൾ നിങ്ങൾ പൊക്കോളൂ ഞാൻ നിങ്ങളെ പിന്നീട് കാണാം എന്നിട്ടാ അണ്ണാൻ ആ മാന്ത്രിക കൈയിൽ കയറിയിരുന്ന് കിൽവിക്ഷിന്റെ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി എന്നിട്ട് സ്വന്തം രൂപം വളരെ വലുതാക്കി എന്നിട്ട് കിൽവിക്ഷിന് മുകളിൽ കയറി ഇരിക്കാൻ തുടങ്ങി എന്നിട്ട് അണ്ണാൻ തന്റെ വാലുകൊണ്ട് കിൽവിക്ഷണെ ഇക്ളിയാക്കാൻ തുടങ്ങി അപ്പോൾ കിൽവെക്ഷന് ശ്വാസമെടുക്കാൻ പറ്റാതായി എന്നിട്ട് അയാളുടെ ബോധം നശിച്ചു എന്നാൽ ബോധം പോകുന്നതിനു മുമ്പ് അയാൾ മന്ത്രം ഉപയോഗിച്ച് ഒരു പരിന്തിനെ നന്ദുവിന്റെ പുറകെ അയച്ചു നന്ദു അവിടെ നിന്ന് ഓടി പോവുകയായിരുന്നു അപ്പോൾ അവന്റെ കാലുകൾ പെട്ടെന്നൊരു കല്ലിൽ തട്ടി അവന്റെ കയ്യിലിരുന്ന ബോട്ടിൽ കയ്യിൽ നിന്നും താഴെ ദൂരെ പോയി വീണു നന്ദുവിന് ആ ബോട്ടിൽ എടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പരുന്ത് അവിടെ വന്ന് ആ ബോട്ടിലുമായി പറന്നുയർന്നു ആ വേണ്ട ഇവിടെ എന്താണ് നടക്കുന്നത് ഞാൻ ഇനി എങ്ങനെ കനിഷ്കയായി രക്ഷിക്കും അതേസമയം കനിഷ്ക്കന് തോന്നുന്നു നീലം കനിഷ്കയുടെയും അവന്റെയും സംസാരമെല്ലാം കേട്ടു എന്ന് കനിഷ് നീ ഇവിടെ എന്തു ചെയ്യായിരുന്നു നീ ആരോട് സംസാരിച്ചോണ്ടിരുന്നേ ഇവിടെ ആരെയും കാണാനില്ലല്ലോ ഭാഗ്യത്തിന് നീലം കേട്ടില്ല എത്രയും കാര്യം മനസ്സിലാക്കി കൊടുക്കണം ഇല്ല വെറുതെ വന്നാണ് നമുക്ക് പോകാം എന്നാൽ നീലമെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയായിരുന്നു നീലം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കനിഷ്ക അവിടെ നിന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം കനിഷ് മന്നിക്കെന്ത് സൂത്രത്തിൽപ്പെടുത്തുകയാണ് എന്നാൽ ഞാൻ അവളെ വിജയിക്കാൻ സമ്മതിക്കില്ല ഈ പൗർണമയിൽ ഹോളിയുടെ ദിവസം രാത്രി മഞ്ഞിക്കയുടെ എല്ലാ ദുഷ്പചാരങ്ങളെയും ഞാൻ തീൽ കത്തിച്ചു കളയും എന്നിട്ട് നീ കണ്ടു നമ്മൾ രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ ഹോളി കളിക്കും എന്നിട്ട് നിലം കനിഷ്കിനോട് പറയാതെ മഞ്ഞിക്കയുടെ ആത്മാവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഗുഹയിലേക്ക് സ്വയം പോകാൻ തീരുമാനിച്ചു ഇനി നിന്നിൽ നിന്ന് എന്റെ കനിഷ്കിനെ അകറ്റിയാൽ തന്നെ പറ്റുകയുള്ളൂ എന്നിട്ട് രണ്ടുപേരും തിരികെ ടെന്റിനടുത്തേക്ക് പോകുന്നു അവിടെ കനിഷ്കയുടെ നിഴൽ രണ്ടുപേരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കനിഷ്ക കനിഷ്കയുടെ നിഴലിന് സന്ദേശം അയച്ച് അവളെ അറിയിക്കുന്നു നീലത്തിന്റെയും കനിഷ്കിന്റെയും സഹായത്തോടെ മാത്രമേ ബൂരയെയും നാഗകന്യെയും തോൽപ്പിക്കാനാകുമെന്ന് അവരെ പെട്ടെന്ന് വീട്ടിലേക്ക് അയക്കണം എന്നിട്ട് ദീപിനെക്കുറിച്ചും പറയുന്നു നീലം നിനക്കറിയാമോ ആന്റിയുടെ ആരോഗ്യം വളരെയധികം മോശമായിരിക്കുന്നു നീയും ചേട്ടനും ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണം എന്ത് കനിഷ്കനിക്കിപ്പോ തന്നെ വീട്ടിലേക്ക് പോകണം ആ അത് ശരി നന്ദുവും കുസുമവും അവരെ കാണുന്നില്ലല്ലോ ഏട്ടാ നിങ്ങൾ പൊക്കോളൂ ഞാനും സുന്ദരിയും അവരെ കൂട്ടിയിട്ട് വരാം എന്നിട്ട് കനിഷ്കൻ നീലവും വീട്ടിലേക്ക് പോകാൻ തുടങ്ങി സുന്ദരി നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് സമയമേ ഉള്ളൂ ഈ കുസുമത്തെക്കുറിച്ചുള്ള രഹസ്യം എനിക്കെപ്പോഴും മനസ്സിലാകുന്നില്ല നമുക്കിനി അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ആലോചിക്കുക ആദ്യം നമുക്ക് പോയി ദീപിനെ രക്ഷിക്കണം ആ സർപ്പകന്യക ദ്വീപിനെ എവിടെയായിരിക്കുമോ വെച്ചിട്ടുണ്ടാവുക കനിഷ്ക സുന്ദരിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ പെട്ടെന്ന് സുന്ദരി പകുതി മനുഷ്യനും പകുതി കുറുക്കനുമായി മാറി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സുന്ദരി അതെ കനിഷ്ക എന്റെ സത്യം ഇതാണ് എനിക്ക് വിഷമമൊന്നുമില്ല ഇനി സുന്ദരിയാവാനായിട്ട് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല വരൂ സുന്ദരി നമുക്ക് നീലത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാം ഒരു നിമിഷം കനിഷ്ക ഒരു പക്ഷേ എനിക്കറിയാം ആ ദുഷ്ടയായ ക്ഷമ ദീപിനെവിടെ എവിടെയായിരിക്കും ഒളിപ്പിച്ചിട്ടുണ്ടാവുക എവിടെയായിരിക്കും സുന്ദരി ഞങ്ങളുടെ ഗ്രാമത്തിലെ പഴയ വീടിന്റെ ഉള്ളി അവിടുത്തെ ആളുകൾക്ക് ക്ഷമയെ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല അവൾക്കും അവരെ എല്ലാം വെറുപ്പായിരുന്നു അവൾക്ക് ആ സ്ഥലം ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവൾ തീർച്ചയായും ഒരു സ്ഥലത്തായിരിക്കും ദീപനെരുത്തിയിരിക്കുന്നത് അപ്പോൾ ആർക്കും അത് അറിയാൻ കഴിയില്ലല്ലോ ശരി നമുക്കെന്നാ പോയി അവനെ കണ്ടുപിടിക്കാം എന്നാൽ ആ നന്ദു എന്താ ഇതുവരെ എത്താത്തത് കനിഷ്ക ഒരു കാര്യം ചെയ്യേ നീ നന്ദുവിനെ ഞാൻ പോയി ദീപിനെ രക്ഷിക്കാം എന്നിട്ട് രണ്ടുപേരും സ്വന്തം വഴികളിലേക്ക് പോകുന്നു കനിഷ്കയുടെ നിഴൽ പോകുന്നതിനു മുമ്പ് കനിഷ്കയ്ക്ക് നന്ദുവിന്റെ സന്ദേശം അയക്കുന്നു എന്നാൽ കനിഷ്കയുടെ മൊത്തം ശ്രദ്ധയും സർപ്പകന്യകയുടെയും ബൂരയുടെയും പ്രവൃത്തികളിലായിരുന്നു അവൾ ആ സന്ദേശം ശ്രദ്ധിച്ചില്ല കനിഷ്ക സർപ്പകന്യകയുടെയും ബൂരയുടെയും സൂത്രങ്ങളെ നേരിടുകയായിരുന്നു രാജേഷിന്റെയും മോഹിനിയുടെയും മെഴുകു പ്രതിമകൾ വെച്ചിട്ടും സർപ്പകന്യകയ്ക്ക് കനിഷ്കയുടെ മേൽ അൽപ്പം പോലും സംശയം തോന്നിയില്ല അതേസമയം ബൂര വിഷവസ്തു ഇട്ടു അപ്പോൾ അവിടെയെല്ലാം വിഷവാതകം പരക്കാൻ തുടങ്ങി ബൂര തന്റെ ശക്തി ഉപയോഗിച്ച് തനിക്ക് ചുറ്റും ഒരു രക്ഷാകവചം തീർത്തു അതുപോലെ സർപ്പകന്യകയും കനിഷ്കയും തങ്ങൾക്ക് ചുറ്റും ഓരോ കവചം തീർത്തു നോക്കിക്കോളൂ ഈ എങ്ങനെ എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കാരണം അവർ മെഴുകു പ്രതിമകളായിരുന്നു ആ തീയുടെ ചൂട് കാരണം രണ്ട് മെഴുകു പ്രതിമകളുടെ ശരീരവും ഉരുകാൻ തുടങ്ങി ഇത് കണ്ട് സർപ്പകന്യക അത്ഭുതപ്പെട്ടുപോയി തുടർന്നുള്ള കഥ ഞങ്ങളുടെ നാഗിനി സീസൺ ത്രീയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം കഥ ിയും തുടരും എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ലൈക്കും കമന്റും വഴി ഇത് ഞങ്ങളോട് പറയണേ ഇനിയുള്ള എപ്പിസോഡുകൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ ചാനൽ പാപ്പാ ടിവി അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞങ്ങളുടെ ഇനിയുള്ള എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ പുതിയ എപ്പിസോഡുകൾ കാണാൻ കഴിയുക ഞങ്ങളുടെ പാപ്പാ ടിവിയിൽ മാത്രം